ഇന്ന് നമ്മൾ റാഗി കൊണ്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് പഴംപൊരി, പിന്നെ ഒന്ന് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ പൊരിയാണത്, സ്പ്രിംഗ് ഓണിയൻ്റെ പൊരിയാണ്. അപ്പോൾ ഈ പഴംപൊരി പഴമുക്കി നമ്മൾ റാഗി കടലമാവിൽ മുക്കി പൊരിച്ചേർത്തതാണ്. ഇത് പഴംപൊരി. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ അല്ലി ഇതുപോലെ മുക്കി പൊരിച്ച് എടുത്തതാണ് ഓറഞ്ച് അല്ലിയാണത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. അതും ഇതുപോലെ നമ്മൾ ഈ മാവിൽ മിക്സ് ചെയ്ത് വറുത്തെടുത്തതാണ്. അപ്പോൾ ഈ ഡിഷ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മൂന്ന് നേന്ത്രപ്പഴം നടുമുറിച്ചിട്ട് ഇതുപോലെ മൂന്ന് പീസാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു പഴത്തിൽ നിന്ന് ആറ് പീസാണ് എടുത്തിരിക്കുന്നത്. പഴം പൊരിക്കാനുള്ള മാവ് നമ്മൾ ഉണ്ടാക്കണം. ഒരു ടീ കപ്പാണെന്ന് അരക്കപ്പ്, ഒരു ടീ റാഗിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യ കപ്പ് മെഷറിംഗ് കപ്പ് റാഗിയാണ്, അല്ലെങ്കിൽ ടീ കപ്പ് റാഗി എടുക്കാം. രണ്ട് കപ്പ് ബേസൻ കടലമാവാണ്. ഒരു കപ്പിട്ട് അരച്ചെടുത്ത് വീണ്ടും രണ്ടാമത്തെ കപ്പാണ്. അതും നമുക്കിങ്ങനെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്, ഒരു കാ ടീസ്പൂൺ. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര, എൻ്റെ ഇതിൽ 4 ടേബിൾ സ്പൂണോ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതുപോലെ ഒരല്പം ജീരകം, അതായത് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിതിലോട്ട് അല്പം ചുക്കുപൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലോട്ട് ഒരു ഇതിൽ 1/2 ടീസ്പൂണിന് താഴെ കായല്ല ചുക്കുപൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീ കപ്പ് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കാം. ഈ വെള്ളം കുറവാണ്, വീണ്ടും 1 കപ്പ് കൂടെ ചേർക്കാണ്. നന്നായി ഇളക്കി കൊടുക്കും. ആ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇത് 1-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ മാവൊക്കെ ഒന്നുകൂടെ ലൂസാവും. ഇതിലേക്ക് 1/4 ടീസ്പൂണ് സോഡ പൊടി, ബേക്കിംഗ് സോഡ, അതായത് മീഠ സോഡ അല്ലെങ്കിൽ അപ്പക്കാരം, അത് അതിലേക്കിടാം. ഇതിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് സോഫ്റ്റ് ആയിക്കിട്ട് തന്നെയാണ് നമ്മളത് ചേർക്കുന്നത്. ഇത് ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് നിങ്ങളെ ഇളക്കി ലൂസാക്കാവുന്നതാണ്. ഇതുപോലെ ഒരു വലിയ വയനിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നല്ല പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, വേണ്ട നല്ല ഓട്ടാക്കിയുണ്ട്. നമുക്കപ്പോൾ ഇതിൽ ഈസി ആയിട്ട് വറുത്തെടുക്കാം. നല്ല വീതിയുള്ള പാനാണ്, സൈഡിലൊക്കെ നല്ല വീതിയുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വെണ്ണ ചൂടായതിന് ശേഷം ഓരോന്നും മുക്കി വറുത്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് പഴം നമുക്ക് നല്ലപോലെ മുക്കി ഇടണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുത്തുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഇനി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് മുരിഞ്ഞത് നോക്കിയിട്ട് അടുത്ത് മാറ്റാം. Thank you.
ഇനി നമുക്ക് അടുത്ത ബാച്ച് നോക്കിടാം. നമ്മളുണ്ടാക്കുന്ന മാവ് അല്പം തിക്കായിരിക്കണം, എന്നെങ്കിലാണ് അത് താഴെ പോവാതെ അതിനെ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് മുരിഞ്ഞത് എടുത്ത് മാറ്റാം. നമ്മുടെ കയ്യിൽ ബാക്കി വന്ന മാവാണത്, അതിലേക്ക് ഞാൻ ഒരു ഓറഞ്ച് വെച്ച് ക്ലീൻ ചെയ്തതിലിട്ടിട്ടുണ്ട്. നമുക്ക് തൊന്നയിൽ മുക്കി വറുത്ത് നോക്കാം. നമ്മുടെ ഓറഞ്ച് മുക്കിയിലെ വെള്ളം പൊട്ടിച്ച് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഉണ്ട് ഞാൻ എടുത്ത് നോക്കാം. ഇത് വെള്ളം ലൂസായിട്ടുണ്ടെങ്കിൽ പൊടി അല്പം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം തിക്കായിരിക്കണം, ഇങ്ങനെ വെള്ളം പൊട്ടി പോവാതിരിക്കാനായിട്ട് മാവ് തിക്കായിരിക്കണം. കംപ്ലീറ്റ് കവേർഡ് ആയിരിക്കണം ഈ ഓറഞ്ച്, അല്ലെങ്കിൽ ഇതിന് വെള്ളം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് അല്പം മാവിട്ട് ഏത് മാവ് വേണമെങ്കിലും ഇടാം, കടലമാവോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ ഇടാം. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് മിക്സ് ചെയ്ത് നന്നായി കോട്ട ചെയ്തിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ എണ്ണയിലേക്ക് നമ്മൾ മുക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് ഓനിയൻ ആണ്, ഞാനൊരു അല്പം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്ത് ഇതിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ അതിൽ നല്ല ജലാംശം ഉണ്ടെങ്കിൽ അത് ആ പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിലേക്ക് നമുക്ക് അല്പം കടലമാവ് ആണെങ്കിൽ ചേർക്കാം. ഇതൊന്ന് തയ്ക്കാനായിട്ട് അല്പം കടലമാവ് കൂടെ ചേർക്കും, നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഉരുട്ടി കൊടുക്കാം കഴിയേണ്ടെന്ന്. കാരയും ഇങ്ങനെ മുക്കി ഉണ്ടാക്കുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനൊരു എക്സ്പെരിമെൻ്റ് ഒരു തമാശക്ക് തോന്നുന്നതാണ്. അപ്പോൾ നമ്മളുടെ മാവെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കംപ്ലീറ്റ്.
Spring onion'de vadim oynuyorlarda. Ragi de dağmalara crispy eder kutarında. Bu vallarda da bir healthy option buluyana ragi de. Tamamlar vallar. Parça da tamamlar. Thank you for watching. Vendum nalla oru day vai vendum kaanam.